മഞ്ജു, ഞങ്ങള് മഞ്ജു വരാൻ കാത്തിരിക്കുകയായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും രാത്രി പനി കൂടി. ഇവരെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. ആ വേണം വേണം, എല്ലായിടത്തും ഇപ്പൊ പനിയാ, വെച്ചോണ്ടിരിക്കാൻ പാടില്ല. നിളയ്ക്കും അത്യാവശ്യമായിട്ട് അവിടെ പോണോന്ന്. ഇന്നലെ വേസ്റ്റ് ആക്കി കളഞ്ഞ രണ്ടും ഇന്നത്തേതും കൂട്ടി മൂന്ന് ഗുളിക താനിന്ന് അകത്താക്കാൻ പോകുന്ന. താൻ ഒടുങ്ങണം, അതെന്റെ ആവശ്യമാ. ഈ പിണങ്ങാതെ പവിയേട്ടാ, നിയമം ലംഘിക്കുകയല്ല, അത് നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ. ഇതെന്ത് നടപ്പാ കൊച്ചേ, കണ്ണും കാതും ബ്രേക്കും ഒന്നുമില്ലാതെ. സോറി ചേച്ചി. ഓ സോറി, പോണ്ടത് പോയില്ലേ, ഇനി എന്തോന്ന് സോറി. ടെൻഷൻ അടിക്കാതെ, ഞാൻ വേറെ പാല് റെഡിയാക്കി അങ്ങോട്ട് കൊണ്ടുവന്നോളാം. ചേച്ചി പോയ്ക്കോ. ചെല്ല്. പവിയേട്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. ഇയാളുടെ കാലിന്റെ വിരലുകൾ ചലിച്ചു തുടങ്ങിയല്ലോ. അതിന്റെ അർത്ഥം ഇയാള് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന. ഇനി എന്റെ കഴുത്തി കടക്കുന്നതാ ഭംഗി. കൊഴുക്കിടും വാ, തുറക്കിടും. ഇയാൾ എണ്ണീറ്റ ഒന്ന് തന്നെ നടക്കും എന്റെ ശവോടക്ക്. എനിക്ക് ആപത്ത, തീരണം, ഒറ്റയടിക്ക് തീരണം ഇപ്പൊ തന്നെ.